അസ്സലാമലൈക്കും. നോമ്പും ഖുർആനും അടിമകൾക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ്. നോമ്പ് പറയും, എൻ്റെ റബ്ബെ, പകലിൽ ഞാൻ അവൻ്റെ ഭക്ഷണവും ആഗ്രഹങ്ങളും തടഞ്ഞിരുന്നു, ആയതിനാൽ അവന് വേണ്ടി എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ. ഖുർആൻ പറയും, രാത്രിയിൽ അവൻ്റെ ഉറക്കം ഞാൻ തടഞ്ഞിരുന്നു, ആയതിനാൽ അവന് വേണ്ടി എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ. അങ്ങനെ അവ രണ്ടും ശുപാർശ ചെയ്യുന്നതാണ്. ഏവർക്കും ശോഭിക വെഡ്ഡിംഗ്സ് റംസാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും സ്ലാം. ശോഭിക വെഡ്ഡിംഗ്സ് റംസാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? അഫ്രിൻ. അഫ്രിൻ, എവിടുന്ന് വിളിക്കുന്നു? മണ്ണുപാടം. എന്താ ചെയ്യുന്നേ? പഠിക്കാണ്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? അഞ്ചാം ക്ലാസ്സില്. ഇന്ന് ലീവാണോ? എക്സാം ഒക്കെ ആണോ? ഇന്ന് പോയിട്ടില്ല, എക്സാം ആയിട്ടില്ല. പതിനഞ്ചാം തീയതിയാണ് എക്സാം അല്ലേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഉമ്മ, ഉപ്പ, അനിയത്തി, ഉമ്മമ്മ. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? ചൂടുണ്ടോ? കൊഴപ്പൊന്നുമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ഇന്ന് എന്താ നോമ്പ് തുറക്കാൻ സ്പെഷ്യൽ ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നേ? പത്തിരിയാണ്. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നോ പ്രോഗ്രാമിലേക്ക്? ഒരു വട്ടം വിളിച്ചിരുന്നു. പ്രൈസ് കിട്ടിയിരുന്നോ അന്ന്? ഇല്ല, പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല. അപ്പോ ഇത്തവണ എന്തായാലും പ്രൈസ് കിട്ടട്ടെ. അപ്പൊ ഞാൻ മൂന്ന് ചോദ്യമാണ് ചോദിക്കുക. അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് പ്രൈസ് കിട്ടും. റെഡിയല്ലേ? അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഈസി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ചോദ്യം ഇതാണ്, ഫാത്തിഹയ്ക്ക് എത്ര പേരുണ്ട്? ഫാത്തിഹയ്ക്ക് എത്ര പേരുണ്ട്? ഓപ്ഷൻസ് തരട്ടെ. 10, 20, 14, 30. ഒന്നുകൂടി ഓപ്ഷന്. 10, 20, 14, 30. ഏതാ പറഞ്ഞത്? 14. ഉത്തരം തെറ്റാണ്, 20 ശരി ഉത്തരം. അപ്പൊ സാറിലെ രണ്ട് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ആ രണ്ട് ക്വസ്റ്റ്യനില് ശരി ഉത്തരം പറയാൻ നോക്കുക. റെഡിയല്ലേ? അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ഖബറിന്റെ മേൽ വെള്ളം കുടഞ്ഞു തുടങ്ങിയത് ആരുടെ ഖബറിന്മേലാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് തരട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി അലൈഹിസ്സലാം, അലി റളിയല്ലാഹു അൻഹു. സോറി, ഉത്തരം തെറ്റാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ആണ് ശരി ഉത്തരം. അപ്പൊ സാറല്ല, വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കണം. ഇനി വിളിക്കുമ്പം ഇത്താക്ക് എന്തായാലും പ്രൈസ് കിട്ടട്ടെ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ശോഭിക വെഡ്ഡിംഗ്സ് റംസാൻ ഡെലിഗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഷഹന. ഷഹന, എവിടുന്ന് വിളിക്കുന്നു? മഞ്ചേരി. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മ, ഉപ്പ, അനിയൻ. ഇപ്പൊ എല്ലാരും വീട്ടിലുണ്ടോ? ഉപ്പ ഇല്ല, ഉമ്മയും അനിയനും ഉണ്ട്. എങ്ങനെ പോണു നോമ്പൊക്കെ? കുഴപ്പമില്ലാതെ പോണു. നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടായിരുന്നോ കഴിഞ്ഞ വർഷമൊക്കെ? ആ, കഴിഞ്ഞ വർഷത്തെ കണ്ടിരുന്നു. മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കോള് കണക്ട് ആയില്ല. അപ്പൊ ഈ വർഷം വിളിച്ചപ്പോ കോള് കണക്ട് ആയില്ലേ? അതെ, സന്തോഷം. ഓക്കെ, അപ്പൊ ഞാനിവിടെ മൂന്ന് ചോദ്യമാണ് ചോദിക്കുക. അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് പ്രൈസ് ഉണ്ട്. അപ്പൊ എന്നാ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. ഏത് സൂറത്ത് അവതരിച്ചപ്പോഴാണ് ഇബ്ലീസ് അട്ടഹാസിച്ചത്? ഒന്നുകൂടി പറയോ. ഏത് സൂറത്ത് അവതരിച്ചപ്പോഴാണ് ഇബ്ലീസ് അട്ടഹാസിച്ചത്? ക്ലിയർ അല്ലേ? അപ്പോ ഓപ്ഷൻസ് പറയട്ടെ. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നൂർ. ഒന്നുകൂടെ പറയോ. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നൂർ. സൂറത്തുൽ ഫാത്തിഹയാണോ? സൂറത്തുൽ ഫാത്തിഹ. ഉത്തരം ശരിയാണ്. ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യത്തിനും ഇതുപോലെ ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോളൂ. മനുഷ്യ പിതാവ് എന്നറിയപ്പെടുന്ന പ്രവാചകൻ. മനുഷ്യ പിതാവ് എന്നറിയപ്പെടുന്ന പ്രവാചകൻ. ഓക്കെ അല്ലേ? ഓപ്ഷൻസ് പറയട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. മുഹമ്മദ് നബി ആണോ? മുഹമ്മദ് നബി. സോറി, ഉത്തരം തെറ്റാണ്. ആദം അലൈഹിസ്സലാം ആണ് ശരി ഉത്തരം. അപ്പൊ കുഴപ്പമില്ല, ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യത്തിന് ശരി ഉത്തരം പറയാൻ നോക്കുക. ആ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. റെഡി അല്ലേ? ചോദ്യം ഇതാണ്, നൂഹ് നബി അലൈഹിസ്സലാം എത്ര വർഷമാണ് പ്രബോധനം നടത്തിയത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? പറയോ. നൂഹ് നബി അലൈഹിസ്സലാം എത്ര വർഷമാണ് പ്രബോധനം നടത്തിയത്? ഉത്തരം അറിയോ? ഇതിന് ഓപ്ഷൻ ഇല്ല. ഏതാണ്? 950 വർഷമാണോ? 950 ഉറപ്പിക്കട്ടെ. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. താങ്ക് യു. ഒരു പ്രൈസ് കിട്ടി. സന്തോഷായില്ലേ? സന്തോഷായി. ആദ്യമായിട്ടല്ലേ വിളിച്ചിട്ട് കണക്ട് ആവുന്നേ? അപ്പോ ഭാഗ്യവതിയാണ്, ഒരു പ്രൈസ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വീട്ടിലെല്ലാവരടുത്തും അന്വേഷണം പറയാ, ഇനിയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കാം. ഇനി വിളിക്കുമ്പോഴും സമ്മാനം കിട്ടട്ടെ. അസ്സലാമു അലൈക്കും. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരുപാട് കോള് വന്നിട്ടുണ്ടായിരുന്നു. ചിലർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്തവര് വിഷമിക്കേണ്ട, വീണ്ടും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കോള് ഒരുപക്ഷെ കണക്റ്റ് ആവും. അങ്ങനെ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.